ഹലോ, നമസ്കാരം. തണ്ണീർമത്തൻ ദിനങ്ങൾ എന്ന് പറയുന്ന സിനിമയ്ക്ക് വന്നതാണ്. ഞാൻ ആ സിനിമ നേരത്തെ തന്നെ കണ്ടതാണ്. അപ്പൊ അവരെല്ലാം ആ സിനിമയ്ക്ക് കയറി, ഞാൻ ആ സമയത്ത് വേറൊരു പടം തന്നെ ഓടുന്നുണ്ട്, അതിന് കയറാന്ന് വിചാരിച്ചു വന്നതാണ്. പക്ഷെ അതിന് 10 പേരെങ്കിലും വേണം എന്ന് പറഞ്ഞതുകൊണ്ട് അത് കാത്തിരുന്നു. പക്ഷെ 10 പേരായില്ല. അതുകൊണ്ടിപ്പം ഞാനൊരു വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചു. അവര് സിനിമ കണ്ട് ഇറങ്ങുന്നതിനു ആ സമയം കൊണ്ട്. മെക്കൻസി ഫാമിലിയെ കുറിച്ച് പലരും കേട്ടിട്ടുണ്ടാവും. വളരെ ധനികരായിട്ടുള്ള ഒരു കുടുംബമാണ്. ഈ മെക്കൻസി ഫാമിലിയിലെ ഒരു പെൺകുട്ടിക്ക് അവളുടെ 16-ാം ജന്മദിനത്തോടനുബന്ധിച്ച് മാതാപിതാക്കളും അവളുടെ അനിയനുമെല്ലാം ചേർന്ന് ഒരു സർപ്രൈസ് ഗിഫ്റ്റ് കൊടുക്കാൻ പോവുകയാണ്. വളരെ വില കൂടിയ ഒരു ആഡംബര കാറാണ് ഇവൾക്ക് സമ്മാനമായിട്ട് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇതൊരു സർപ്രൈസ് ആയിട്ടാണ് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത്. ഒന്ന് ഭാവനയിൽ കണ്ടു നോക്കുക. ഇവളുടെ കണ്ണ് പൊത്തിക്കൊണ്ട് ഇവളെ ഈ ആഡംബര കാറിനടുത്തേക്ക്, അപ്പോൾ ഒരു ചുമന്ന ആഡംബര കാറാണ് സജ്ജമാക്കി വെച്ചിട്ടുള്ളത്. 16 വയസ്സുള്ള പെൺകുട്ടിയാണ്. ഈ പെൺകുട്ടിയുടെ അനിയൻ ഇതെല്ലാം മൊബൈൽ ഫോണിൽ വീഡിയോ ആയിട്ട് റെക്കോർഡ് ചെയ്യുന്നുണ്ട്. ഈ സമ്മാനം കണ്ട് ഇവൾ വളരെയധികം സന്തോഷിക്കും. അതിന്റെ വീഡിയോ ഒക്കെ റെക്കോർഡ് ചെയ്യാം എന്ന് ഉദ്ദേശിച്ചാണ് ഇവ നിൽക്കുന്നത്. എന്നാൽ ഇവളുടെ കണ്ണിൽ നിന്ന് കൈകൾ മാറ്റി നിന്റെ സമ്മാനം നോക്കൂ എന്ന് സന്തോഷത്തോടെ പറഞ്ഞവരോട് ഈ പെൺകുട്ടി പെരുമാറിയത് നമ്മളെല്ലാം പ്രതീക്ഷിക്കുന്നതിന് വിരുദ്ധമായിട്ടാണ്. അവൾക്ക് ആ കാറിന്റെ നിറം ഇഷ്ടപ്പെട്ടില്ല. ഇതൊരു ചുമന്ന കാറാണ്, എനിക്ക് ഈ നിറം ഇഷ്ടമല്ല, ഈ കാർ ആയിരുന്നില്ല എനിക്ക് വേണ്ടത് എന്ന് പറഞ്ഞുകൊണ്ട് അവൾ വളരെയധികം കോപിക്കുകയാണ്. അവൾക്ക് ദേഷ്യം നിയന്ത്രിക്കാൻ സാധിക്കുന്നില്ല. അവിടെ കിടന്ന് പൊട്ടിത്തെറിക്കുകയാണ്. എന്തിനാണ് ഇങ്ങനെ ഒരു സമ്മാനം എന്നുള്ള രീതിയിൽ, അല്ലെങ്കിൽ എനിക്ക് ഈ ചുമന്ന കാറ്, ഈ ചുമന്ന കളർ എനിക്ക് ഇഷ്ടപ്പെട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ട് അവിടെ കിടന്ന് അലറുകയാണ്. ഒരു തരത്തിൽ അനിയനും മാതാപിതാക്കളും എല്ലാം ഒരുപാട് സമാശ്വസിപ്പിച്ച് നോക്കുന്നുണ്ട്. പക്ഷെ അവൾക്ക് ദേഷ്യം നിയന്ത്രിക്കാൻ സാധിക്കുന്നില്ല. ഈ സംഭവം ആരും അറിയാതെ പോയനെ. എന്നാൽ മുമ്പ് പറഞ്ഞതുപോലെ ഈ അനിയൻ ഇത് വീഡിയോ ആയിട്ട് റെക്കോർഡ് ചെയ്യുന്നുണ്ടായിരുന്നു. അത് യൂട്യൂബിൽ എങ്ങനെയോ അപ്ലോഡ് ചെയ്യപ്പെടുകയും പിന്നീട് അത് വൈറലാവുകയും ചെയ്തു. ആ വീഡിയോയുടെ ലിങ്ക് ഞാൻ താഴെ നൽകുന്നുണ്ട്. 1000-ൽ താഴെ മാത്രം സബ്സ്ക്രൈബേഴ്സ് ഉള്ള ഒരു ചാനലില് ഈ വീഡിയോ ഒരു 1 മില്യൺ വ്യൂവിനടുത്ത് വന്നിട്ടുണ്ട്. 10 ലക്ഷത്തിലധികം ആളുകൾ അത് കണ്ടിട്ടുണ്ട്. ഞാൻ മുമ്പ് പറഞ്ഞു നിങ്ങളോട് ഭാവനയിൽ ഒന്ന് സങ്കല്പിച്ച് നോക്കാൻ. നിങ്ങൾ ഭാവനയിൽ കണ്ടതുപോലെ തന്നെയാണോ ഈ പെൺകുട്ടി പെരുമാറുന്നത് എന്ന് ആ വീഡിയോ കണ്ടൊന്ന് തീരുമാനിക്കുക. യുണൈറ്റഡ് അറബ് എമിറേറ്റ്സിന്റെ ദുബായ് നഗരമെല്ലാം ഉൾപ്പെടുന്ന UAE കിരീടാവകാശിയാകാൻ പോകുന്ന വ്യക്തി അദ്ദേഹത്തിന്റെ മകന് വളരെയധികം ആഡംബര കാറുകളും മറ്റുമെല്ലാം വാങ്ങിക്കൊടുക്കാറുണ്ട്. പൊതുവെ ദുബായിലെ ധനികരായിട്ടുള്ളവരുടെ കാറുകളെല്ലാം ലോകത്തിലെ തന്നെ ഏറ്റവും മുന്തിയ കാറുകൾ തന്നെയായിരിക്കും. എന്നാൽ ഒരു സ്പീഡ് ലിമിറ്റിനപ്പുറത്തേക്ക് ദുബായിലും അല്ലെങ്കിൽ UAE ഇത്തരം വാഹനങ്ങൾ ഓടിക്കാനായിട്ട് ഒരു സംവിധാനമില്ല. ഇവരെ പോലെയുള്ളവര് അമിത വേഗതയിൽ വാഹനം ഓടിച്ചാലും ആ ഫൈനെല്ലാം അവർക്ക് അടയ്ക്കാവുന്നതേ ഉള്ളൂ. എന്നാൽ ഇത്തരം ധനികരായ യുവാക്കൾ ചെയ്യുന്ന ഒരു പരിപാടിയുണ്ട്. അവർക്ക് തങ്ങളുടെ ഉടമസ്ഥതയിലുള്ള ഈ ആഡംബര കാറുകളെല്ലാം യാതൊരു നിയന്ത്രണവുമില്ലാതെ അതിന്റെ പരമാവധി സ്പീഡിൽ തന്നെ ഓടിക്കണം. ഇതിന് സജ്ജീകരണങ്ങളുള്ള രാജ്യങ്ങളുണ്ട്. ഉദാഹരണത്തിന് ജർമ്മനിയിൽ പലയിടത്തും യാതൊരു സ്പീഡ് ലിമിറ്റും ഇല്ലാതെ ആഡംബര കാറുകളും സ്പോർട്സ് കാറുകളും ഒക്കെ ഓടിക്കാനുള്ള പ്രത്യേക സജ്ജീകരണങ്ങളുണ്ട്. അതുപോലെ മറ്റ് പല രാജ്യങ്ങളിലുമുണ്ട്. കൂടുതലും ജർമ്മനിയിലേക്കാണ് ഈ UAE നിന്നുള്ള ധനികരായ യുവാക്കളെല്ലാം തങ്ങളുടെ വാഹനങ്ങളും കൊണ്ട് പോവുക. ഇവർ ഈ വാഹനവും കൊണ്ട് പോകുന്നത് എങ്ങനെയാണെന്ന് നോക്കുക. വിമാനമാർഗം വഴി ഇവരുടെ ആഡംബര കാറുകൾ ജർമ്മനിയിൽ എത്തിക്കുകയും ഇവർ പ്രത്യേകം മറ്റൊരു പ്രൈവറ്റ് ജെറ്റിൽ അവിടെ എത്തുകയും അവിടെ എത്തിയതിന് ശേഷം തങ്ങളുടെ ആഡംബര കാർ ഇഷ്ടംപോലെ എവിടെയാണെന്ന് വെച്ചാൽ ഓടിച്ച് രസിക്കുകയും ഒക്കെ ചെയ്യുന്നു. ഇതിനുശേഷം ഈ വിനോദം ഇവർ അവസാനിപ്പിച്ച് കഴിയുമ്പോൾ കൊണ്ടുവന്നതുപോലെ തന്നെ വിമാനമാർഗം ഇവരുടെ ആഡംബര കാറുകളെല്ലാം ഇവരുടെ സ്വന്തം ഭവനത്തിൽ എത്തിക്കുന്നു. ഇവര് പ്രൈവറ്റ് ജെറ്റിൽ മാത്രമേ സഞ്ചരിക്കൂ, അവരുടെ പ്രൈവറ്റ് ജെറ്റിൽ അവരും തിരിച്ചെത്തുന്നു. എന്തിനാണ് ഒരു വാഹനം എന്നുള്ളതിന്റെ അടിസ്ഥാനം പോലും മാറുന്ന രീതിയിലാണ് ആഡംബര കാറുകൾ വിമാനമാർഗം മറ്റൊരു രാജ്യത്തെത്തി ഓടിച്ച് രസിക്കുകയും നിയന്ത്രണങ്ങളില്ലാതെ ഉയർന്ന സ്പീഡിൽ ഓടിച്ച് രസിക്കുകയും പിന്നീട് വിമാനമാർഗം അത് തിരികെ വീടുകളിൽ എത്തിക്കുകയും ചെയ്യുന്ന ധനികരായ ഇത്തരം യുവാക്കളുടെ ജീവിതശൈലി നമ്മളുടേതിൽ നിന്നും എത്രമാത്രം വ്യത്യസ്തമാണെന്ന് ചിന്തിച്ചു നോക്കുക. മുമ്പ് നമ്മൾ പറഞ്ഞ ഉദാഹരണം എന്ന് പറയുന്നത് ദുബായ് കിരീടാവകാശിയുടെ മകന്റെ എല്ലാം കാര്യങ്ങൾ ഉൾപ്പെടുന്ന ഒരു കാര്യമാണ്. അതുപോലെ തന്നെ അബുദാബിയിലെ കിരീടാവകാശിയുടെ മകന് ധനികനായ പിതാവ് സമ്മാനിച്ചത് ഒരു സ്റ്റേഡിയമാണ്. പിറന്നാൾ സമ്മാനമായി കൊടുത്തത് 20,000 പേർക്കിരിക്കാവുന്ന ഒരു വലിയ സ്റ്റേഡിയമാണ്. 22 മില്യൺ അമേരിക്കൻ ഡോളർ വില വരുന്ന ഒരു സ്റ്റേഡിയമാണ് ഇങ്ങനെ സമ്മാനിച്ചത്. അബുദാബിയിൽ നടക്കാനിരിക്കുന്ന ഒരു വലിയ ഇവന്റിന്റെ ഭാഗമായിട്ട് മകന്റെ ഒരു വലിയൊരു ഗ്രൂപ്പ് സുഹൃത്തുക്കളായിട്ട് വരുമ്പോൾ ഇവർക്ക് ഒരുമിച്ച് കൂടി ആഘോഷിക്കാനുള്ള ഒരു സ്റ്റേഡിയം എന്നുള്ള രീതിയിലാണ് ഇത് വിലയ്ക്ക് വാങ്ങി സമ്മാനിക്കുന്നത്. 22 മില്യൺ US ഡോളർ എന്നൊക്കെ പറയുമ്പോൾ ഏകദേശം ഒരു 160-170 കോടി രൂപ വില വരുന്ന ഒരു സ്റ്റേഡിയമാണ് ഇങ്ങനെ സമ്മാനിച്ചതെന്ന് ഓർക്കുക. എന്നാൽ ലോകത്തുള്ള എല്ലാ സമ്പന്നരും ഇങ്ങനെയാണ് എന്ന് തെറ്റിദ്ധരിക്കരുത്.
ബഹുഭൂരിപക്ഷം വരുന്ന സമ്പന്നരും ഒരു തരത്തിൽ മാതൃകാപരമായി തന്നെയാണ് ജീവിക്കുന്നത് എന്ന് പറയേണ്ടി വരും. അതിനൊരു ഉദാഹരണം പറയുകയാണെങ്കിൽ ബിൽഗേറ്റ്സിന്റെ കാര്യം തന്നെ എടുക്കാം. അടുത്ത കാലത്ത് വരെ ലോകത്തിലെ ഏറ്റവും സമ്പന്നനായിരുന്നു ബിൽഗേറ്റ്സ്. ഇപ്പോൾ ജെഫ് ബേസോസ് ആ സ്ഥാനത്തേക്ക് കയറി വന്നു. ബിൽഗേറ്റ്സ് തന്റെ മക്കളോടെല്ലാം പറഞ്ഞു വെച്ചിരിക്കുന്നത് തന്റെ മരണത്തിന് ശേഷം അല്ലെങ്കിൽ തന്റെ കാലത്തിന് ശേഷം ഈ വമ്പിച്ച സ്വത്ത് മുഴുവൻ പൊതുജനങ്ങൾക്ക് വേണ്ടി അല്ലെങ്കിൽ സമൂഹത്തിന് സൊസൈറ്റിക്ക് വേണ്ടി താൻ സംഭാവന ചെയ്യും എന്നാണ്. അങ്ങനെ തന്നെയാണ് ഇദ്ദേഹം കരാറുകളും മറ്റുമെല്ലാം എഴുതി ഉണ്ടാക്കിയിരിക്കുന്നത്. തന്റെ മക്കൾക്ക് ഓരോരുത്തർക്കുമായിട്ട് $10 million മാത്രമാണ് ബിൽഗേറ്റ്സ് ഓരോരുത്തർക്കും എഴുതി കൊടുത്തിരിക്കുന്നത്. അതായത് ഓരോ മക്കൾക്കും അല്ലെങ്കിൽ ഭാര്യയ്ക്കുമൊക്കെ ഏകദേശം ഒരു 70-75 crore തന്റെ കാലശേഷം സമ്പാദ്യമായി ലഭിക്കുന്ന രീതിയിൽ അത്രമാത്രം എഴുതി കൊടുത്തിട്ടാണ് ബിൽഗേറ്റ്സിന്റെ അളവറ്റ സമ്പത്ത് മുഴുവൻ ഇദ്ദേഹത്തിന്റെ കാലശേഷം അത് സൊസൈറ്റിയിലേക്ക് സമൂഹത്തിലേക്ക് ഇദ്ദേഹം സംഭാവന ചെയ്യുവാനായിട്ട് ഇരിക്കുകയാണ്. അങ്ങനെ തന്നെയാണ് കാര്യങ്ങൾ എഴുതി വെച്ചിരിക്കുന്നത്. ഇത് കേൾക്കുമ്പോൾ പലർക്കും തോന്നിയേക്കാം ഇദ്ദേഹത്തിന്റെ ഓരോ മക്കൾക്കും $10 million വീതം എന്ന് പറയുമ്പോൾ ഒരാൾക്ക് തന്നെ 70 crore കിട്ടും, ഇതൊരു വലിയ സമ്പത്തല്ലേ എന്ന് നമുക്ക് തോന്നിയേക്കാം. എന്നാൽ ഇത് മനസ്സിലാക്കണമെങ്കിൽ നിങ്ങളൊന്ന് സങ്കല്പിച്ച് നോക്കുക. നിങ്ങൾക്ക് ₹1,00,000 ആസ്തിയുണ്ട് എന്ന് സങ്കല്പിക്കുക. നിങ്ങൾക്ക് 5 കുട്ടികളുണ്ട് എന്നും കരുതുക. ഈ 5 കുട്ടികൾക്കും കൂടി നിങ്ങൾ നിങ്ങളുടെ കാലശേഷം എഴുതി വെക്കുന്നത് വെറും 500 മാത്രമാണ് എന്നൊന്ന് വിചാരിച്ചു നോക്കുക. നിങ്ങളുടെ ആകെ സമ്പത്ത് വെച്ച് നോക്കുമ്പോൾ നിങ്ങളുടെ മക്കൾക്ക് നിങ്ങൾ കൊടുത്തത് വളരെ ചെറിയൊരു സംഖ്യയാണ്. അതുപോലെ തന്നെ ബിൽഗേറ്റ്സിന്റെ വലിയ സമ്പാദ്യത്തിൽ നിന്നും ഈ മക്കൾക്ക് വേണ്ടി എഴുതി കൊടുത്തിരിക്കുന്ന സമ്പാദ്യം എന്ന് പറഞ്ഞാൽ അത് അത്രമാത്രം ചെറിയ തുകയാണ്. ഇങ്ങനെ മാതൃകാപരമായി ജീവിക്കുന്നവരും കടന്നു പോകാനിരിക്കുന്നവരും ഒക്കെ സമ്പന്നരിൽ ഉൾപ്പെടുന്നു എന്ന കാര്യം കൂടി അംഗീകരിക്കുക. റഷ്യയിലെ ധനികയായ ഒരു പെൺകുട്ടിയുടെ പേരാണ് ജൂലിയ. ജൂലിയ പ്രശസ്തയായിരിക്കുന്നത് ഒരു പ്രത്യേക കാര്യത്തിനാണ്. ജൂലിയ മുടി വെട്ടുവാൻ വേണ്ടി റഷ്യയിൽ നിന്നും തന്റെ പ്രൈവറ്റ് ജെറ്റിൽ അമേരിക്കയിൽ എത്തുകയും അഥവാ ഹെയർ സ്റ്റൈലിനോടനുബന്ധിച്ച് ചെയ്യുന്ന കാര്യങ്ങളെല്ലാം അമേരിക്കയിലെ ഒരു വലിയ ബ്യൂട്ടി പാർലറിലാണ് ചെയ്യുന്നത്. തന്റെ പ്രൈവറ്റ് ജെറ്റിൽ തന്നെ റഷ്യയിലേക്ക് മടങ്ങുകയും ചെയ്യും. ഇങ്ങനെ ഹെയർ സ്റ്റൈലിന് വേണ്ടി മാത്രം സ്വന്തം പ്രൈവറ്റ് ജെറ്റിൽ അമേരിക്കയിലേക്ക് നിരന്തരം ജൂലിയ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നു. ഈ ഒരു ചെറിയ കാര്യത്തിന് വേണ്ടി തന്നെ ലക്ഷക്കണക്കിന് ഡോളറുകളാണ് ഈ ധനികയായ പെൺകുട്ടി പൊടിച്ചു കളയുന്നത്. നിങ്ങൾ ഇതിനു മുമ്പ് മുടി വെട്ടിയത് എവിടെയാണെന്നും അതിനെത്ര രൂപയായെന്നും സങ്കല്പിക്കുക. അത് തന്നെ നമുക്കൊരു വലിയ തുകയായിരിക്കാം. അപ്പോൾ ജൂലിയയുമായി ഇതൊന്ന് താരതമ്യം ചെയ്തു നോക്കുക. ഇനി ഇന്ത്യയിൽ നിന്നുള്ള ഒരു കാര്യമാണ് പറയാൻ പോകുന്നത്. നമ്മൾ കേട്ടതിൽ ഇതിനെല്ലാം അതിശയിക്കുന്ന ഒരു കാര്യം തന്നെയാണ് മറ്റൊന്നുമല്ല മുകേഷ് അംബാനിയുടെ മകളുടെ വിവാഹം കഴിഞ്ഞ കാര്യം. നമുക്കറിയാം വിവാഹത്തിന് ശേഷവും മകൾക്ക് ഒരു ഗിഫ്റ്റ് കൊടുത്തു അംബാനി. ഒരു വലിയ വീട്, അത് ഒരു കൊട്ടാരം എന്ന് തന്നെ പറയാം. ഡയമണ്ട് തീം അനുസരിച്ച് നിർമ്മിച്ചിരിക്കുന്ന, അതായത് ഒരു വജ്രത്തിന്റെ രൂപഘടനയൊക്കെയുള്ള ഒരു വലിയ കൊട്ടാരം തന്നെയാണ് മകൾക്ക് ഇങ്ങനെ സമ്മാനമായി കൊടുത്തത്. ഇത് വിവാഹത്തിന് ശേഷം വീണ്ടും ഒരു ചെറിയ സമ്മാനം പോലെ കൊടുത്തതാണ്. ഈ ഒരു കൊട്ടാരത്തിന്റെ അല്ലെങ്കിൽ ഈ ഒരു ആഡംബര വീടിന്റെ വില എന്ന് പറയുന്നത് ₹550 crore. അതുപോലെ തന്നെ ഒരു മുറി ഒരു ഡയമണ്ട് റൂം എന്നൊക്കെയാണ് അറിയപ്പെടുന്നത്. ആ മുറിയിൽ പല ഭാഗത്തും വിശേഷപ്പെട്ട പല രത്നങ്ങളും വജ്രങ്ങളും ഒക്കെ അലങ്കരിച്ചിട്ടുണ്ട് എന്ന് പറയുന്നു. മകളുടെ വിവാഹത്തിന് ശേഷം അംബാനി ഒരു സാധാ ഗിഫ്റ്റായി കൊടുത്ത ഒരു കൊട്ടാരത്തിന്റെ ഒരു ആഡംബര വീടിന്റെ വില തന്നെ ₹550 crore. സുരി ക്രൂംസിനെ കുറിച്ച് പലരും കേട്ടിട്ടുണ്ടാവും. ടോം ക്രൂസും കേറ്റി ഹോംസും വിവാഹം കഴിച്ച് അവർക്ക് ജനിച്ച പെൺകുട്ടിയുടെ പേരാണ് സുരി എന്നുള്ളത്. അച്ഛനും അമ്മയും ലോകത്തിലെ തന്നെ ഏറ്റവും പ്രശസ്തരായിട്ടുള്ള താരദമ്പതികളായതുകൊണ്ട് തന്നെ വളരെ ധനികയായ പെൺകുട്ടിയാണ്. ഒരു ഉദാഹരണം പറഞ്ഞാൽ ഐശ്വര്യ റായും അഭിഷേക് ബച്ചനും വിവാഹം കഴിച്ചപ്പോൾ ഇന്ത്യക്കാർക്ക് അത് ഒരു വലിയ സംഭവമായിരുന്നു എന്ന് പറയുന്നത് പോലെ ഇതിനേക്കാൾ വളരെ പ്രശസ്തരാണ് ഈ താരദമ്പതികൾ പാശ്ചാത്യ ലോകത്ത്. അല്ലെങ്കിൽ ഇന്ത്യയിൽ ധോണിയുടെ മകൾക്ക് വളരെയധികം വാർത്താ പ്രാധാന്യവും ശ്രദ്ധയും ഒക്കെ ലഭിക്കുന്നുണ്ട് ധോണിയുടെ മകളായതുകൊണ്ട്. എന്ന് പറയുന്നത് പോലെ സുരിയെ ലോകം മുഴുവൻ പല കാര്യങ്ങൾക്കും ഉറ്റുനോക്കുന്നു. ഇവളുടെ പിറന്നാൾ സമ്മാനവും എല്ലാം വാർത്തകളിൽ ഇടം നേടാറുണ്ട്. ഈ താരദമ്പതികളെ 2012 വേർപിരിഞ്ഞിരുന്നു, അത് മറ്റൊരു കാര്യം. ഈ താരദമ്പതികളുടെ മകള് സുരി ക്രോസ് 5-ാമത്തെ പിറന്നാൾ ആഘോഷിക്കാൻ ഒരുങ്ങുകയാണ്. അപ്പോൾ ഈ പിറന്നാൾ ആഘോഷത്തിന്റെ ഭാഗമായിട്ട് അമ്മ കേറ്റി ഹോംസ് ചോദിച്ചു എന്ത് സമ്മാനമാണ് വേണ്ടത്. അപ്പോൾ സുരി ക്രോസ് പറഞ്ഞത് എനിക്കൊരു കൊച്ചു വീട് വേണമെന്നാണ്. എന്നാൽ ഈ താരദമ്പതികള് വാങ്ങിക്കൊടുത്തത് ഒരു വലിയ ആഡംബര വീടാണ്. ഒന്ന് ഓർത്തു നോക്കുക, ഇങ്ങനെയൊക്കെയുള്ള ഒരു അന്തരീക്ഷത്തിലും പശ്ചാത്തലത്തിലുമൊക്കെയാണ് ധനികരായ പല കുട്ടികളും വളർന്നു വരുന്നത്. ഇത് അവരുടെ പിൻകാല ജീവിതത്തെ എങ്ങനെയൊക്കെ സ്വാധീനിക്കാം എന്ന് ചിന്തിച്ചു നോക്കുക. ധനികരായ കുട്ടികളുടെ കാര്യം
പറയുമ്പോൾ റാഷദ് ബൽഹസാദിന്റെ കാര്യം പറയാതിരിക്കുന്നത് ശരിയല്ല. ഒന്ന് രണ്ട് ഉദാഹരണങ്ങൾ പറയുമ്പോൾ തന്നെ റാഷദ് ബൽഹസാദിനെ കുറിച്ച് നമുക്ക് ഏകദേശം മനസ്സിലാവും. ദുബായിലെ ഏറ്റവും റിച്ചസ്റ്റ് ആയിട്ടുള്ള കിഡ് എന്നൊക്കെ അറിയപ്പെടുന്ന ഒരു വ്യക്തിയാണ്. മണി കിക്സ് എന്ന് പറയുന്ന വളരെ പ്രശസ്തമായ ഒരു യൂട്യൂബ് ചാനലും റാഷദ് ബൽഹസാദ് നടത്തുന്നുണ്ട്. ഇതിൽ അപ്ലോഡ് ചെയ്യുന്ന ഓരോ വീഡിയോകളുടെയും കഥകൾ ഇങ്ങനെയൊക്കെയാണ്. ഇന്ന് ഞാനൊരു റോൾസ് റോയ്സ് കാറ് വാങ്ങി, അതിന്റെ വിശേഷണങ്ങളായിരിക്കും ഒരു വീഡിയോയില്. അതുപോലെ നാളെ ഒരു ഫെറാറി കാറ് വാങ്ങി, അതിന്റെ വിശേഷണങ്ങളൊക്കെ ആയിരിക്കും. ഇന്ന് സൽമാൻ ഖാൻ വീട്ടിൽ വരുന്നുണ്ട്, അദ്ദേഹത്തോടൊപ്പമാണ് അത്താഴം. അതുപോലെ മെസ്സിയെ ഇന്ന് ഞാൻ കണ്ടുമുട്ടാൻ പോകുന്നു, അദ്ദേഹം ഞങ്ങളുടെ വീട്ടിൽ വരുന്നുണ്ട്. ഇത് വെറുതെ പറയുന്നതല്ല, ഇതിന്റെ എല്ലാ വീഡിയോകള് ആ ചാനലിൽ ലഭ്യമാണ്. $1,000,000 വില വരുന്ന ഷൂ കളക്ഷൻ ആണ് റാഷദ് ബൽഹസാദിന് വേണ്ടി അവന്റെ വീട്ടിൽ സൂക്ഷിച്ചിരിക്കുന്നത്. ഏകദേശം 7 കോടിയോളം രൂപ വില വരും ഇവന്റെ ഷൂ കളക്ഷന്, ചെരുപ്പ് കളക്ഷന് വേണ്ടി മാത്രം. ഈ കുട്ടിക്ക് വേണ്ടി ഒരു കാഴ്ച ബംഗ്ലാവ് തന്നെ വീട്ടിൽ സജ്ജീകരിച്ചിട്ടുണ്ട്. ഇതിനെക്കുറിച്ച് കൂടുതൽ പറയുന്നില്ല, കാരണം റഷദ് ബൽഹസാദിനെ കുറിച്ച് മാത്രം നമ്മളൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. ബ്രിട്ടനിലെ രാജകുടുംബത്തിന്റെ അടുത്ത അനന്തരാവകാശിയായിട്ട് പ്രിൻസ് ജോർജ് ജനിക്കുന്നതിന് മുമ്പേ തന്നെ ഈ കുട്ടി ലോകമാധ്യമങ്ങളിലെല്ലാം വാർത്താ പ്രാധാന്യം നേടിയിരുന്നു. കാരണം ബ്രിട്ടനിലെ രാജകുടുംബത്തിന്റെ അടുത്ത ഒരു അനന്തരാവകാശി എന്നതുപോലെ ജനിക്കാൻ പോകുന്നതിന് മുമ്പേ തന്നെ ലോകമാധ്യമങ്ങളിലെല്ലാം ചർച്ചാ വിഷയമായ ഒരു കുട്ടിയാണ് പ്രിൻസ് ജോർജ്. അന്ന് അമേരിക്കൻ പ്രസിഡന്റ് ഒബാമയാണ്. ഒബാമ നേരിട്ട് ലണ്ടനിൽ എത്തുകയും നേരിട്ട് സമ്മാനം കൊടുക്കുകയുമാണ് ചെയ്തത്. ഒന്ന് സങ്കല്പിച്ചു നോക്കുക, അമേരിക്കൻ പ്രസിഡന്റ് ഈ ഒരു കാര്യത്തിന് വേണ്ടി മാത്രം പ്രിൻസ് ജോർജിന്റെ ഒന്നാം ജന്മദിനാഘോഷത്തിന് സമ്മാനം കൊടുക്കുവാൻ വേണ്ടി അമേരിക്കൻ പ്രസിഡന്റാണ് പ്രത്യേകം വിമാനത്തിൽ, അതായത് അമേരിക്കൻ പ്രസിഡന്റ് സഞ്ചരിക്കുന്ന ലോകത്തിലെ ഏറ്റവും അധികം സുരക്ഷയൊക്കെയുള്ള എയർഫോഴ്സ് 1 എന്ന് പറയുന്ന വിമാനത്തിൽ ലണ്ടനിൽ എത്തുകയും സമ്മാനം കൊടുക്കുകയും ഒക്കെ ചെയ്തത്. എന്നാൽ ഇതല്ല പറയാൻ പോകുന്നത്. ലണ്ടനിലെ ഒരു വലിയ ജ്വല്ലറി ഗ്രൂപ്പ് ഒരു പ്രത്യേക സമ്മാനം ഈ പ്രിൻസ് ജോർജിന് വേണ്ടി സമ്മാനിച്ചു. നഖം വെട്ടുന്ന ഒരു സംഭവം, ഒരു നെയിൽ കട്ടറാണ് സമ്മാനമായി കൊടുത്തത്. ഈ നെയിൽ കട്ടറിന്റെ വില എന്ന് പറയുന്നത് $1,000,000 ആണ്. ഏകദേശം ഒരു 8-10 കോടി രൂപ വരുന്ന ഒരു നഖം വെട്ടി ഒന്ന് സങ്കല്പിച്ചു നോക്കുക. കാരണം ഈ നെയിൽ കട്ടർ നിർമ്മിച്ചിരിക്കുന്നത് സ്വർണവും അതുപോലെ അതിന്റെ അറ്റത്ത് വളരെ വിശേഷമായ ഒരു രത്നവും ഒക്കെ, എന്തോ ഒരു വൈഡൂര്യം ഒക്കെ ഘടിപ്പിച്ചിരിക്കുകയാണ്. അങ്ങനെ $1,000,000 വില വരുന്ന, ഒരു 10 കോടി രൂപ വില വരുന്ന ഒരു നെയിൽ കട്ടർ തന്നെയാണ് ഒന്നാം ജന്മദിനാഘോഷത്തിനോടനുബന്ധിച്ച് ഈ പ്രിൻസ് ജോർജിന് സമ്മാനിച്ചത് ഒരു വലിയ ജ്വല്ലറി ഗ്രൂപ്പ്. ഇത്രയും കാര്യങ്ങൾ കേട്ടതിൽ നിന്നും നിങ്ങൾക്കിനി എന്താണ് പറയാനുള്ളത്? നിങ്ങളുടെ അഭിപ്രായങ്ങളെല്ലാം അറിയിക്കുക. മറ്റൊരു വീഡിയോയിൽ വീണ്ടും വരാം. നന്ദി, നമസ്കാരം.